ഡോക്ടർ സൈജു ഖാലിദ് അവർകൾ, നമ്മുടെ ശ്രീ പങ്കെടുക്കുന്ന ശ്രീ ഷാജഹാൻ അവർകൾ, ശ്രീ ജേക്കബ് അവർകൾ, മറ്റ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ആദരിക്കുന്ന ഗോൾഡി ഗൗതം, ഇസ്ര ഹബി, ധ്വനി, അലീന, സൽമാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട കുട്ടികൾ, ഞാൻ നിങ്ങളുടെയൊക്കെ പേര് പറഞ്ഞത് ശരിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, തെറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കേട്ട് പറഞ്ഞതാണ് ഇപ്പോൾ, അതുകൊണ്ട് തെറ്റിയിട്ടില്ലല്ലോ. പേരൊക്കെ ശരിയാണല്ലോ, കുട്ടികളുടെ പേര് ശരിയാണല്ലോ, അതെ സാർ, അതെ കുട്ടികളുടെ പേര് ശരിയാണല്ലോ. അതെ സാർ, അതെ 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 ആ, അപ്പൊ ഇന്ന് ആദരിക്കപ്പെടുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, യഥാർത്ഥത്തില് ചില കാര്യങ്ങളിൽ ചില ആളുകളെ പരിചയപ്പെടുത്തുന്നതും അവരെ പരിചയപ്പെടാൻ കഴിയുന്നതൊക്കെ ചിലപ്പോൾ വിധി കൊണ്ടാകാം, അല്ലെങ്കിൽ തിരക്ക് കൊണ്ടാകാം, വളരെ വൈകി പോകാറുണ്ട്. പക്ഷേ വൈകി കാണുമ്പോഴും ആണ് സത്യത്തില് ഈ രംഗത്ത്, പരിസ്ഥിതിയുടെ പ്രവർത്തന രംഗത്ത് ഡോക്ടർ ഷൈജുവിനെ പോലുള്ള ആളുകൾ ചെയ്യുന്ന വലിയ, എന്റെ വീഡിയോ വ്യക്തമാകുന്നില്ല എന്ന് പറയുന്നു ഒരാള്. അതെ അതെ സാർ, അല്പം വെട്ടം ഉള്ളിടത്താണ് സാർ ഇരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയി, ഇപ്പൊ ക്ലിയർ ആയി വരുന്നു സാർ. ലൈറ്റ് കുറയുന്നതായിരിക്കും. അതെ സാർ, അതെ അതെ, ഇപ്പോഴോ? ഇപ്പൊ ക്ലിയർ, കുഴപ്പമില്ല സാർ. ഇല്ല 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 സാർ, ഇല്ല, അത് ഗ്ലെയറിന്റെ പ്രോബ്ലം ആയിരുന്നു. ഇപ്പൊ ശരിയായല്ലോ. ആ ശരിയായി സാർ, ശരി. ഡോക്ടർ ഷൈജുവിനെ പോലുള്ള ആളുകളെ യഥാർത്ഥത്തില്, സൈജുവിനെ പോലുള്ള ആളുകളെ യഥാർത്ഥത്തില് പരിചയപ്പെടാൻ ഞാൻ സ്വല്പം വൈകിപ്പോയി. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് മറ്റു പല ആളുകളും എന്നോട് വളരെ നേരത്തെ തന്നെ സംസാരിക്കുകയും ഈ നന്മവരത്തെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു, ഞാൻ ഈ പരിസ്ഥിതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒട്ടേറെ സുഹൃത്തുക്കൾ ഉണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്. ഞാൻ തന്നെ മുൻകൈയെടുത്ത് എൻ്റെ നിയോജകമണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന മണിമലയാറിന്റെ സംരക്ഷണത്തിന് എൻ്റെ മണിമലയാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഞങ്ങൾ രൂപപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട കുറെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുക. നിയമസഭയിലാണെങ്കിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമായ വിഷയം, പരിസ്ഥിതിയുടെ സംരക്ഷണം വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ 139 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാലാവസ്ഥയിലുണ്ടാകുന്ന വലിയ മാറ്റത്തെക്കുറിച്ചാണ്. അത് ഉണ്ടാക്കാൻ പോകുന്ന വലിയ ദുരന്തം ഒരുപക്ഷെ നമ്മളത്രയും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് തന്നെ എനിക്കൊരു ആശങ്ക ഞാൻ പങ്കുവെക്കുകയാണ് ഇത്തരം ഒരു വേദിയിൽ. കാരണം മറ്റ് പല കാര്യങ്ങളിലേക്ക്, ഈ വൈകാരികമായ വിഷയങ്ങളിലേക്ക് മാത്രം നമ്മൾ പലപ്പോഴും കടന്നു പോകുമ്പോഴും, വളരെ ഗൗരവമായ സമൂഹത്തെ ബാധിക്കുന്ന അത്തരം കാര്യങ്ങളിൽ നമ്മുടെ സമൂഹം കുറെ കൂടെ ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ വരാൻ പോകുന്ന വളരെ അപകടകരമായൊരു കാര്യമാണ്. റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ വന്നു പോകുന്നതാണ്. രണ്ട് പ്രളയങ്ങൾ നമ്മൾ അനുഭവിച്ചവരാണ്. പക്ഷെ ഇനിയുള്ള ദുരന്തങ്ങൾക്ക് അതല്ല സ്വഭാവം, അതൊരു സ്ഥായിയായ, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ, ഈ സസ്റ്റൈനബിൾ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, സുസ്ഥിരമായ ഒരു 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 ദുരന്തങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത്തരം പ്രകൃതിക്ഷോഭങ്ങളിലേക്ക് നമ്മുടെ ലോകം മാറുന്നു എന്നുള്ള ഗൗരവമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മഞ്ഞുപാളികൾ ഉരുകുന്നു, കടലിന്റെ ജലനിരപ്പ് വർദ്ധിക്കുന്നു, അതോടൊപ്പം തന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന ഋതുഭേദങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾക്കറിയാം. ഇത് മനുഷ്യരെ മാത്രമല്ല, പ്രകൃതിയിലെ ജീവജാലങ്ങളെയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതി സമ്പത്തിനെയും, പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയൊക്കെ വല്ലാതെ ബാധിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ജാഗരൂകരായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നന്മമരം പോലുള്ള ഒരു ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത്. കാരണം ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നൊരു വാക്കിയാണ് പലപ്പോഴും ഓർക്കുന്നത്. ഞങ്ങൾ രാത്രികളിൽ പലപ്പോഴും ഇരുന്ന് പരിസ്ഥിതി വിഷയങ്ങൾ ഇങ്ങനെ പരസ്പരം വെറുതെ ചർച്ച ചെയ്യുന്ന സമയങ്ങളിലൊക്കെ പറയാറുണ്ട്, നമ്മൾ എന്തിനാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, കുറച്ച് ഭ്രാന്തന്മാർ ലോകത്ത് വേണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ലോകം നിലനിൽക്കുകയല്ലോ എന്ന്, എല്ലാം ഇല്ലാതാക്കി പറയുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ നിങ്ങളോട് ദീർഘിപ്പിക്കുകയില്ലെങ്കിലും എൻ്റെ ഒരു 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 ഓർമ്മ ഞാൻ പങ്കുവെക്കുകയാണ്. 1964 ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ ഭൂമി എന്ന് പറയുന്ന മനോഹരമായ കവിത അദ്ദേഹം എഴുതുന്നത്, എൻ്റെ അധ്യാപകനായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു. അപ്പോൾ കാണക്കാണ വയസ്സാകുന്നു മക്കൾക്കമ്മേ, എന്നാൽ നവതാരുണ്യമാണല്ലോ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന കവിത, മക്കളുടെ, ഭൂമിയുടെ മക്കളായ മനുഷ്യർക്കെല്ലാം പ്രായമാകുമ്പോഴും യഥാർത്ഥത്തിൽ ഭൂമി ഈ നിത്യതാരുണ്യവതിയായി നിൽക്കുന്നു എന്നുള്ള വലിയ ഒരു
വലിയ ഒരു 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 നല്ല മനോഹരമായ ഒരു വരികളാണ് എൻ്റെ പിന്നിലുള്ളത്. പക്ഷെ നമുക്കറിയാം, കൃത്യം 20 വർഷങ്ങൾക്ക് ശേഷമാണ് 1984 സാറിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസായ ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്ന ആ കവിത എഴുതിയത്. ഭൂമിയുടെ ചരമഗീതം എഴുതേണ്ടി വരുന്ന ഒരു കവിയുടെ ഒരു നിസ്സഹായാവസ്ഥ വളരെ കൃത്യമായി പ്രതിഫലിക്കുന്ന കവിത. 20 വർഷം കൊണ്ട് 1964 ഭൂമിയിൽ നിന്ന് 1984 ഭൂമിക്കൊരു ചരമഗീതത്തിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭൂമിയിലും അല്ലെങ്കിൽ പ്രകൃതിയിലുമുണ്ടായ വലിയ ദുരന്തത്തെയാണ് യഥാർത്ഥത്തിൽ ഒരു കവി എന്ന നിലയിൽ അദ്ദേഹം വരച്ചു കാട്ടുന്നത്. ഞാൻ ഓർക്കുന്നു ഇടശ്ശേരിയുടെ മനോഹരമായൊരു കവിതയിൽ കുറ്റിപ്പുറം പാലം എന്ന് പറയുന്ന കവിത അദ്ദേഹം എഴുതുന്ന കാലഘട്ടത്ത് 60-കളുടെ കാലഘട്ടത്തിലാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, തന്ത പേരാറെ നീ ഒരു അഴിപ്പിലാരായി മാറുമോ എന്ന് ചോദിച്ചത്. ഇന്ന് പേരാറിൻ്റെ അവസ്ഥ നമുക്കറിയാം. യാത്ര ദീർഘവീക്ഷണത്തോടെയാണ് കവി അത് പറഞ്ഞു വെച്ചത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഒറ്റപ്പാലം കോളേജിൽ അധ്യാപകനായിരിക്കുന്ന കാലത്ത് ഭാരതപ്പുഴ നീണ്ടു തുറന്ന് ഒഴുകുന്നത് പലപ്പോഴും രാത്രികാലങ്ങളിൽ പോയി കാണാനിടയായിട്ട്. പക്ഷെ ഞാനിന്ന് തിരിച്ചതിരെ പലപ്പോഴും കടന്നു പോകുമ്പോൾ ആ പുഴ ചെറുതായി ചെറുതായി ഇല്ലാതാകുന്ന ഒരവസ്ഥ. എൻ എസ് മാധവൻ പറഞ്ഞതുപോലെ ഈ വെരിയിടുവാൻ കൈകൊണ്ട് മണ്ണ് കുഴിച്ചെടുത്ത് ജലം തർപ്പിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ നിസ്സഹായാവസ്ഥ വളരെ ഭംഗിയായിട്ട് എൻ എസ് മാധവൻ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. ഞാനിതെല്ലാം സൂചിപ്പിച്ചത് നമ്മൾ കാണാതെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിക്കുണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 2 പ്രളയങ്ങൾ നമ്മൾ കടന്നുപോയത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകൾക്കുണ്ടായ വലിയ ഭീഷണി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് പ്രാദേശികമായി ഉണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങൾ. അപ്പം ഈ ദുരന്തങ്ങളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകുമ്പോഴും നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും മണ്ണിടിക്കുകയും കുന്നുകളില്ലാതാക്കുകയും പാടങ്ങൾ നികത്തുകയും പുഴകൾ കയ്യേറുകയും മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ചെയ്തുകൊണ്ട് പരിസ്ഥിതിക്ക് ചെയ്യാവുന്ന മുഴുവൻ ആഘാതങ്ങളും മനുഷ്യനാൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത്. ഇതിനിടയിലാണ് ചില ഒറ്റപ്പെട്ട തുരുത്തുകളെപ്പോലുള്ള ചില ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രവർത്തനത്തിന് എൻ്റെ യാഥാർത്ഥ്യങ്ങളും അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന വലിയ മാനവികതയും ലോകം തിരിച്ചറിയുമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. കാരണം ഇതൊരു നിലനിൽപ്പിൻ്റെ ഇവിടെ വിഷയമാണ്. കാരണം ഒരു പക്ഷേ ഇന്ന് സംസാരിക്കുന്ന നമ്മുടെ നിലനിൽപ്പല്ല, നാളുകളിൽ ഈ ഭൂമിയിലേക്ക് കടന്നു അല്ലെങ്കിൽ കടന്നു വരുന്ന അടുത്ത തലമുറയ്ക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇനിയൊരു വാസം ഇവിടെ 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 ഒരു വാസം നടക്കുമോ എന്നുള്ള കുട്ടികളുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ഇവിടെ ജീവിക്കാൻ ഈ ഭൂമിയിൽ തന്ന ഭൂമി തന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഈ വരദാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അതിൻ്റെ മുഴുവൻ സാധ്യതകളെയും ഇപ്പോൾ തന്നെ വലിച്ചെടുത്ത് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ത്വരയും അതോടൊപ്പം തന്നെ അവൻ്റെ ജീർണമായ മനസ്സുമാണ് യഥാർത്ഥത്തിൽ ഈ പരിസ്ഥിതി എത്രമാത്രം ദുഷ്കരമാക്കിയത്. എൻ്റെ എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ചെറിയ തോട്ടിലെ വെള്ളം കൈക്കൂമ്പിളെടുത്ത് കുടിച്ച ഒരു വലിയ ബാല്യകാലം എന്നോടൊപ്പം. പക്ഷെ ഇന്നവിടെ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അത് അത്രമാത്രം മലിനപ്പെട്ടു. തീർച്ചയായിട്ടും വളരെ ഗൗരവമാണ്. നമ്മളിതെല്ലാം പറയുമ്പോഴും ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും സർക്കാർ ഒരുപാട് പണം ചെലവഴിക്കുമ്പോഴും നമ്മുടെ 44 പുഴകളും ഇന്ന് യഥാർത്ഥത്തിൽ വലിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, 1958-ലും 1974-ലും മാത്രമാണ് കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ഗൗരവമായ പഠനമുണ്ടായത്. അതിനുശേഷമുള്ള 56 വർഷക്കാലമായിട്ട് കേരളത്തിലെ നദികളുടെ അവസ്ഥ എന്താണ്, നമ്മുടെ വാട്ടർ റിസോഴ്സസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കൃത്യമായ പഠനം ഇതുവരെ ഉണ്ടായിട്ട്. ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ഇതിൽ പഠനമുണ്ടാകണം. ഇപ്പോഴെന്താണ് നമ്മുടെ അവസ്ഥ, വാട്ടർ ഇപ്പോഴത്തെ ഡേറ്റ എന്താണ്, നമുക്ക് കൃത്യമായി അറിയില്ല. ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നു, പദ്ധതികൾക്ക് വെള്ളമില്ലാതാകുന്നു. വർഷത്തിൻ്റെ ആറ് മാസവും വെള്ളം കിട്ടാതെ ജനം വലയുന്ന ഒരവസ്ഥ. അതോ നല്ല ശുദ്ധജലമെന്നുള്ളത് പലപ്പോഴും അപൂർവമായ വസ്തുവായി മാറുന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മൾ ഓക്സിജനെക്കുറിച്ച് വായുവിനെക്കുറിച്ച് വലിയ കാര്യമായി ചിന്തിക്കില്ല, കാരണം നമുക്ക് ശുദ്ധമായി കിട്ടിക്കൊണ്ട്. ഈ കോവിഡ് കാലത്ത് ശുദ്ധവായുവിന് വേണ്ടി ഓടിയ ഓട്ടം, മനുഷ്യൻ്റെ ആ വലിയ നിസ്സഹായാവസ്ഥ, നിസ്സംഗത, വല്ലാത്ത ഒരു ഭീകരമായ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. നാളുകളിൽ ഞാൻ വിശ്വസിക്കുന്നത് ജലത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം, ശുദ്ധജലത്തിന് വേണ്ടി ഒരുപക്ഷെ മനുഷ്യൻ നെട്ടോട്ടത്തിന് ഓടുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെയും ഒക്കെ തന്നെ വലിയൊരു ബാധ്യതയാണ് ഞാനായി പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാനുള്ള സംരക്ഷണത്തിൻ്റെ കവചമൊരുക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രകൃതി സമ്പത്തും ഈ വൈഭവവും ഈ സൗഭാഗ്യവും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട്. കാരണം ഇത് നമ്മൾ ഇന്നലകളിൽ ആരിൽ നിന്നോ കടം വാങ്ങിയതാണ്, നമ്മളിതിൻ്റെ അവകാശികളല്ല. ഈ കാണുന്ന
പ്രകൃതി വസ്തുക്കളുടെ എല്ലാം അവകാശികൾ നമ്മളല്ല. വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഞാനോ നിങ്ങളോ അല്ല. അതിനപ്പുറത്ത് ഇന്നലകളിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയതാണ്. അച്ഛനിൽ നിന്ന് കടം വാങ്ങി അത് അടുത്ത തലമുറയിലേക്ക് എത്തിക്കാനുള്ള ബാധ്യതയാണ്. കാരണം ഇത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ആ ബാധ്യത നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ഒരുപാട് ശാപ വജസ്സുകളെ കേൾക്കേണ്ടി വരുന്ന ആളുകളായി നമ്മൾ ഭാവിയിൽ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നന്മ മരത്തിൻ്റെ ആ പേര് ഉൾക്കൊള്ളുന്നത് പോലെ മരം എപ്പോഴും തണല് നൽകുന്നതാണ്. അത് തണല് നൽകുന്ന മരം ആരും വെച്ച് പിടിപ്പിച്ചതായിരിക്കില്ല. ആരോ വെച്ച മരത്തിൻ്റെ തണലിരുന്നു കൊണ്ട് വരുന്ന കിളികൾക്കും അല്ലെങ്കിൽ അതിലെ ഉറുമ്പുകൾക്കും അല്ലെങ്കിൽ അതിലെ ജീവജാലങ്ങൾക്കും ഒക്കെ ഉറങ്ങാനും അന്തി ഉറങ്ങാനും അവർക്ക് കൂട് വാർക്കാനും ഒക്കെയുള്ള ഇടമുണ്ടാക്കുന്നതോടൊപ്പം അതിൻ്റെ തണലിൽ മനുഷ്യൻ നമ്മൾ വിശ്രമിക്കുന്നു. ആ വിശ്രമിക്കുന്ന തണൽ ആര് കുഴിച്ചു വെച്ചതാണ് നമ്മൾ ഓർക്കുന്നത്. ഇവിടെ ഈ നന്മ മരം നമ്മൾ തീർച്ചയായും നമ്മളിവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇതിൻ്റെ തണലിൽ ഒരുപാട് ആളുകളെ നമ്മൾ അംഗീകരിക്കുന്നു, സമൂഹത്തിൽ ചെയ്യുന്ന ഒരുപാട് നന്മകളെ തിരിച്ചറിയുന്നു, ഒരുപാട് പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 365 ദിവസവും ഒരു വർഷത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും നിരന്തരമായ പ്രക്രിയയായി പരിസ്ഥിതി ബോധത്തെയും പരിസ്ഥിതി പ്രവർത്തനത്തെയും ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നന്മ മരത്തിൻ്റെ പ്രവർത്തനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഡോക്ടറെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും സന്ദർഭത്തിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങളൊക്കെ ഒരുപക്ഷെ നാളുകളിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ അറിയപ്പെടാനോ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് മനസ്സിൻ്റെ ഉള്ളിൽ കുറേ നന്മകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങളോടൊപ്പം പങ്കെടുക്കാനും അതിനോടൊപ്പം സഞ്ചരിക്കാനും തയ്യാറാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി ഡോക്ടറെ ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. ഇന്നിവിടെ നമ്മൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആദരിക്കുന്ന ഈ നന്മ മരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളുടെ ഭാഗമായി കൂടെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഞാൻ കേട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എനിക്ക് അഭിമാനം കൂടി തോന്നിയതാണ്, ഈ കുട്ടികളെക്കുറിച്ച് ഐ ക്യു ഗോൾഡി ഗൗതം എന്ന് പറയുന്ന കുട്ടി, അതോടൊപ്പം തന്നെ എന്താണ് ഐ ക്യു ക്യൂൻ എന്ന ഡോക്ടർ വിശേഷിപ്പിച്ച ഇസ്രാ ഹബി, അതോടൊപ്പം തന്നെയാണ് സംവിധായകയായ ധ്വനിയെ, ചിത്രരചനയിൽ തൻ്റെ മികവ് പ്രകടിപ്പിക്കുന്ന അലീന, അതോടൊപ്പം തന്നെയാണ് സ്വന്തമായ ഒരു മൊബൈൽ ആപ്പ് തയ്യാറാക്കിയ ഹെൽമാൻ, അങ്ങനെ ഇവരെല്ലാം ഈ കുട്ടികളെല്ലാം വ്യത്യസ്ത മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ച പ്രതിഭകളാണ്. തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട് ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം. ഇവരിലൂടെ ഇനിയൊരു പക്ഷേ ഭാവിയിൽ അവരുടെ മേഖലകളിലൊക്കെ തന്നെ അവരെത്താൻ പോകുന്നത് ഇവിടെ നൽകുന്ന ഈ പുരസ്കാരം അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അംഗീകാരം കൂടിയാണ്. കാരണം MD വാസുദേവൻ നായർ എഴുതിയിട്ട് ഒരിക്കൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓരോ അംഗീകാരങ്ങളും എൻ്റെ ജീവിതയാത്രയിലെ പാഥേയങ്ങളാണ്, പാഥേയം പൊതിച്ചോറാണ്, പാഥേയങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും MD പറഞ്ഞതുപോലെ നിങ്ങളുടെ മുമ്പോട്ടുള്ള കലാജീവിതത്തിലെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങളുടെയും നിങ്ങളുടെ മുൻപോട്ടുള്ള ക്രിയാത്മകമായ വേദികളിലുമൊക്കെ ഇവിടെ ഈ നന്മ മരം നൽകുന്ന, പ്രത്യേകിച്ച് നന്മയുടെ മരം നൽകുന്ന ഈ ഒരു വലിയ പാഥേയം, ഈ പൊതിച്ചോറ് തീർച്ചയായിട്ടും കൂടുതൽ ഊർജമായി നിങ്ങൾക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള കാര്യം, ഏത് മേഖലയിൽ കടന്നു ചെല്ലുമ്പോഴും നാം ഉയർത്തുന്ന ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങളോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന ആളുകളായി, പ്രകൃതിയെ സംരക്ഷിക്കുന്നവരായി, പ്രകൃതി സ്നേഹികളായി, നമ്മുടെ അമ്മയെ ഓർക്കുന്നവരായി, പ്രകൃതിയോടൊപ്പം എന്നും സഞ്ചരിക്കാൻ കഴിയുന്നവരായി നിങ്ങൾ മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ഇത്തരമൊരു ചടങ്ങിലേക്ക് ഞാൻ തീർച്ചയായിട്ടും ഒരിക്കൽ നേരിട്ട് പരിചയപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും സന്ദർഭത്തിൽ ഡോക്ടറെ ഞാൻ നേരിട്ട് വന്ന് പരിചയപ്പെടും. ഏതായാലും ഭാവിയിൽ ഞങ്ങളുടെയൊക്കെ നിയോജകമണ്ഡലത്തിലൊക്കെ നടക്കുന്ന ചെറിയ പരിപാടികളിലൊക്കെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ നല്ല പ്രവർത്തനത്തിന് ഡോക്ടറെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നന്മയുടെ ഈ മരം എക്കാലത്തും പൂത്ത് വിടർന്ന് അതിൻ്റെ പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും ഒക്കെ തന്നെ ലോകത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് തിന്മയുടെ ലോകത്ത് നിന്ന് ആളുകളെ മാറ്റി നന്മയുടെ ചിന്തകളിലേക്ക് കൊണ്ടുപോകുവാൻ ഇനിയും ഇതിന് കഴിയട്ടെ എന്നുള്ള വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എല്ലാവരോടും ഉള്ള ആത്മാർത്ഥമായ എൻ്റെ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതപാതയിൽ ഇനിയും ഏറെക്കാലം മുമ്പോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ
അഭിമാനത്തോടെ ഏറെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സാർ, സാറിൻ്റെ പ്രസൻസിൽ ഇന്ന് ഞാൻ ഈ 5 കുട്ടികളെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് സമയത്തിൽ ഞാൻ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. നന്മവരം 2017 മാർച്ച് 30 കൊല്ലം മീനാക്ഷി വിലാസം ദേവീക്ഷേത്രത്തിൻ്റെ നടയിലാണ് ആദ്യത്തെ മരം നട്ടുകൊണ്ട് ഇത് പ്രയാണം ആരംഭിച്ചത്. ഇന്ത്യയിലെ കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ത്യയിലെ തന്നെ 10-16 സംസ്ഥാനങ്ങളിലും ലോകത്ത് 11 രാജ്യങ്ങളിലോളം നന്മവരത്തിനെ അതേ പേരിൽ തന്നെ നമുക്ക് പ്രചരിപ്പിക്കുവാനും മരങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു. ഇതിന് എന്നോടൊപ്പം നിൽക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ ഒരുപാട് നന്മയുടെ വശത്ത് ചേർന്ന് നിൽക്കുന്ന ശ്രീ ഷാജഹാൻ രാജധാനി. അദ്ദേഹമാണ് വൃക്ഷവ്യാപന പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ കോർഡിനേറ്റർ. പിന്നെ ഇതിന്റെ പബ്ലിക് റിലേഷൻ കോർഡിനേറ്റർ തിരുവനന്തപുരത്ത് റെയിൽവേ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീ ജേക്കബ് എസ് ആണ്. അതേപോലെ ഇതിന് സേ നോ ടു ക്യാൻസർ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് സാർ. കൗമാരക്കാരുടെ ഇടയിലും ഒക്കെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്തുന്ന